ഹലോ, ഞാൻ ജാസ്മിൻ മൻസൂർ. സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കളർ വർക്ക്ഷോപ്പാണ്. എൻ്റെ സ്റ്റുഡൻസ് കേരളത്തിൻ്റെ പല ഭാഗത്ത് നിന്നാണ് എത്തിയിരിക്കുന്നത്. വയനാട്, തൃശ്ശൂർ, കണ്ണൂർ, ഇങ്ങനെ പല ഭാഗത്ത് നിന്നും എന്നെ അറിഞ്ഞ് വന്നവരാണ്. നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എ ടു ഇസഡ് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിവുകൾ ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ കൊടുക്കുന്ന ക്ലാസ്സുകൾ അതിൻ്റെ ഡീറ്റെയിൽഡ് തിയറിയാണ് കൊടുക്കുന്നത്. തിയറിയോടൊപ്പം തന്നെ ഹാൻഡ്സ് ഓൺ പ്രാക്ടീസും ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ചെയ്യുന്ന മോഡലുകളെല്ലാം എൻ്റെ സ്റ്റുഡൻസ് ചെയ്യുന്നതാണ്. എനിക്ക് ഒരു പ്രാവശ്യം മാത്രമേ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. എൻ്റെ ക്ലാസ്സിനിടയിൽ മാട്രിക്സിൻ്റെ ടീം ലീഡേഴ്സ് എത്തിയിരുന്നു. അവരവരുടെ പ്രോഡക്ട്സിനെ കുറിച്ച് എൻ്റെ കുട്ടികളോട് സംസാരിക്കുന്നു. ഇപ്പം ഓയിലിന് പകരം ഒരു ഓയിൽ ക്രീം മാട്രിക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷനും കൂടെ അവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. നമുക്ക് പല രീതിയിൽ കളർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, അതിനൊക്കെ പറ്റുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ അറിവുകൾ കൂടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ലെവല് വേറെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. നമ്മളൊരു കളർ ചെയ്യുമ്പോൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന കസ്റ്റമറുടെ ഹെയറിൻ്റെ ലെവൽ നമ്മൾ ഫസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഹെയർ ലെവൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിയററ്റിക്കൽ വശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഹെയർ ലെവലുകൾ നമ്മൾ എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കളറ് ഏത് ലെവൽ വരെ നമുക്ക് കിട്ടും എന്ന് കസ്റ്റമർക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഇതൊരു ഫാഷൻ കളറാണ്, ബ്ലൂ കളറാണ്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ അതുപോലുള്ള ഫാഷൻ കളേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒത്തിരിയേറെ കടമ്പകളുണ്ട്. അതിൻ്റെ തിയററ്റിക്കൽ വശവും പ്രാക്ടിക്കൽ വശവും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഫാഷൻ കളേഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കളർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ കസ്റ്റമർക്കും ഹാപ്പിയാകും. അതിൽ നിന്നും എന്തൊക്കെ നെഗറ്റീവുകളാണ് കിട്ടുന്നത്, എന്തൊക്കെ പോസിറ്റീവുകളാണ് ഉണ്ടാകുന്നത്, ഇതെല്ലാം അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. എൻ്റെ കുട്ടികൾ നല്ല റിവ്യൂ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അവർ പേഴ്സണലായിട്ടാണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്റെ കളറിന്റെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ഹൈ, ഐ എം ഷിജി ഫ്രം വയനാട്. എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു കളറിങ്ങിന്റെ തിയറിയെ കുറിച്ച്. അതറിയാനാണ് ആക്ച്വലി ഞാനിവിടെ വന്നത്. ജാസ്മിൻ ചേച്ചിയുടെ ക്ലാസ് കുറെ കാലമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എനിവേ, എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി കിട്ടി. ഒത്തിരി താങ്ക്സ്. ഞാൻ കണ്ണൂരിൽ നിന്നായിരുന്നു. ജാസ്മിൻ ചേച്ചിയുടെ ക്ലാസ്സിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി നല്ല ക്ലാസ്സായിരുന്നു. ഒന്നും കളറിങ്ങിനെ കുറിച്ച് അറിയില്ലായിരുന്നു. എല്ലാം നന്നായിട്ട് പറഞ്ഞു തന്നു. പ്രാക്ടിക്കലും എല്ലാം നല്ലൊരു കോൺഫിഡൻസോട് കൂടിയാണ് ഇവിടെ നിന്ന് തിരികെ പോകുന്നത്. ഞാൻ മഞ്ജുഷ, കണ്ണൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ഹെയർ കളറിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു ഇവിടെ വന്ന ശേഷം എ ടി സെന്ററിലെ തിയറി മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി കോൺഫിഡൻ്റോടെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ മോഡൽസിനെ എല്ലാം അവർ തന്നെയാണ് ചെയ്തിരുന്നത്. അത് പല ടെക്നിക്കുകളാണ് ഞാൻ ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. മൂന്ന് മോഡൽസ് ഉണ്ടായിരുന്നു. മൂന്ന് മോഡൽസിന് മൂന്ന് ടെക്നിക്കുകളാണ് ഞാൻ ഇവർക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. മൂന്ന് ടെക്നിക്കുകളല്ല, അത് ഒരിന്നത്തെ തന്നെ കൂടുതൽ കൂടുതൽ ടെക്നിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.